ദൈവമക്കളെ നമുക്കൊരുമിച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നമുക്ക് സമയമെടുക്കാം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ ആ ബൈബിളും ഒരു നോട്ട്ബുക്കും ഒരു പേനയും കൂടെ എടുത്ത് വെച്ചേക്കണം. നമ്മളൊരുമിച്ച് ഈ വചനം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നത് നല്ലതായിരുന്നു. ഓരോരോ യൂത്ത് വേർഷിപ്പിന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെസ്സേജസ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾക്കത് നോക്കാനും പഠിക്കാനും ഒക്കെ ഒരു അവസരമാണ്. പല സമയത്തും നമ്മളെ ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം കൂട്ടുകാരുമായിട്ട് അവർക്ക് അടുത്ത് ഇടപെടാൻ പറ്റുന്നുണ്ട്. അവർ വേണമെങ്കിൽ അയലോക്കാരുമായിട്ടും ഇടപെടാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ബന്ധുക്കാരുമായിട്ടും ചിലപ്പോൾ അവർ ഇടപെടാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് ദൈവത്തോട് മാത്രം അടുക്കാനായിട്ട് എന്തോ ഒരു പ്രയാസം പോലെ, ദൈവത്തോട് സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ, പല ഭയങ്ങൾ. അതുകൊണ്ട് അവർ മാക്സിമം ദൈവത്തോടുള്ള സംസാരമാണ് ഏറ്റവും കുറയ്ക്കുന്നത്. അവർ വേണമെങ്കിൽ കൂട്ടുകാരുമായിട്ട് മാക്സിമം ചാറ്റ് ചെയ്യും, അവർക്കൊരു പ്രശ്നമില്ല. വേണമെങ്കിൽ പേരൻസുമായിട്ട് സംസാരിക്കും, വേണമെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവവുമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ അവർക്കറിയത്തില്ല ഇനി അവർ പറഞ്ഞാൽ ഇനി ദൈവം കേൾക്കുമോ, അതോ ഇനി ദൈവം എന്നെ അടിക്കുമോ, കോപം എൻ്റെ മേലെ ഇറങ്ങി വരുമോ, എന്തോ ഒരു ദൈവത്തിൽ നിന്ന് ഒരകൽച്ച. പക്ഷേ നേരെ തിരിച്ചാണ് ശരിക്കും ചിന്തിക്കേണ്ടത്. മറ്റേ മനുഷ്യർക്ക് അവർക്ക് നമ്മളെല്ലാം അറിയത്തില്ല അല്ലേ, നമ്മുടെ ജീവിതം മൊത്തം അറിയത്തില്ല. ഏത് കാര്യവും നമുക്ക് തുറന്ന് നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ദൈവത്തോടാണ്. കാര്യം ദൈവം ഇതൊരിക്കലും പരസ്യമാക്കത്തില്ല. നമ്മൾ മറ്റൊരാളോട് നമ്മൾ വിഷമം പങ്കുവെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം പങ്കുവെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ തോൽവി പങ്കുവെച്ചാൽ, അത് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ പോലെ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്യും. പക്ഷേ ദൈവത്തോട് നമുക്ക് തുറന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ യവനക്കാരുടെ ജീവിതത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു കാര്യമില്ല. എന്താണെന്നറിയോ, ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതലുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയമുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. പക്ഷെ അവർക്കില്ലാത്തൊരു കാര്യമാണ് പൈസയില്ല കേട്ടോ. എല്ലാ പിള്ളേർക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നൊരു കാര്യം അവർക്ക് പോക്കറ്റ് മണി അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് അവർ ഈ പെട്ടെന്ന് ടെൻത്ത് കഴിയുമ്പോൾ, പ്ലസ് ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഓരോരോ ജോലിക്കും കയറുക. കാരണം എന്തോ, അവർക്ക് പെട്ടെന്ന് കാശ് കിട്ടണം കയ്യിൽ. കാരണം പോക്കറ്റ് മണി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷേ ഇതാ ചെറുപ്പക്കാർക്ക് ഇല്ലാത്തത്. പക്ഷേ അവർക്കുള്ളൊരു കാര്യമാണ് സമയം. അവർക്ക് സമയമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പണമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ചെറുപ്പക്കാരെ നിങ്ങൾ ഓർത്തോണം, കുറച്ചും കൊണ്ട് കഴിയുമ്പോൾ ഒരു മധ്യവയസ്കരാകുമ്പോൾ, മിഡ് ഏജിലേക്ക് നിങ്ങൾ കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്താ, ആ സമയത്ത് അവർക്ക് ആരോഗ്യമുണ്ട്, പണവുമുണ്ട്, പക്ഷെ അവർക്ക് ഇല്ലാത്തൊരു കാര്യം എന്തോ, സമയമില്ല. ഈ ഒരു 10, 25, 30 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ച് നോക്കി, അവർ പറയുന്നു ഈ ഒച്ച ഒട്ടും സമയമില്ല, നമുക്ക് ഇങ്ങനെ തിരിയാൻ പറ്റത്തില്ല. അതുപോലെ ജോലിയാണ്, ടാസ്ക് ടാസ്ക് ഇങ്ങനെ ടാസ്ക് ഏൽപ്പിച്ചിരിക്കുക. ഈ ടാസ്ക് തീർക്കാനുള്ള പരിപാടിയിൽ ഇവർക്ക് സമയം കിട്ടുന്നില്ല. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട്, ആ സമയത്ത് ഇവർക്ക് പണമുണ്ട്, ചെയ്യുന്ന ജോലിക്ക് നല്ല പണമുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ പ്രായമായി കഴിഞ്ഞാലോ, പ്രായമായി കഴിഞ്ഞാൽ ആ സമയത്ത് രണ്ട് കാര്യമുണ്ട്, ഒരു കാര്യമില്ല കേട്ടോ. രണ്ട് കാര്യം എന്തോ ഉള്ളത്, അവർക്ക് ആ സമയത്ത് എന്തോ ഉണ്ട്, സമയമുണ്ട്, അവർക്ക് പണമുണ്ട്, പക്ഷേ ആ സമയത്ത് എന്തോ ഇല്ല, ആരോഗ്യമില്ല. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയമുള്ള ടൈമാണ്. നമുക്ക് ശരിക്കും വചനം പഠിക്കാനും ദൈവസനിൽ പ്രാർത്ഥിക്കാനും നല്ല സമയമാണ്, ഉപവസിക്കാൻ നല്ല സമയമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ചെറുപ്പക്കാരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഞാനൊരു ചെറിയൊരു ബൈബിളിനകത്തു നിന്നൊരു ചോദ്യം വെച്ച് നിങ്ങൾക്ക് തുടങ്ങാൻ പോവാണ്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ഏകദേശം ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ദൈവം മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യം. നമുക്ക് നോക്കാം, നിങ്ങൾ എഴുതിയെടുക്കുന്ന എഴുതിക്കോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അതിങ്ങനെയാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ദ ലോർഡ് ഗോഡ് കോൾ ടു ഏരും ആൻഡ് സെറ്റ് ഹിം വേ ആർ യു. ദൈവം ആദാമിനെ വിളിച്ചിട്ട് പറയാണ്, ആദാമേ നീ എവിടെ, ആദാമേ നീ എവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയത്തില്ലയോ ആദാം എവിടാന്ന്. സർവശക്തനായ ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാം ആദാം എവിടെ ഉണ്ടെന്നുള്ള കാര്യം. കാര്യം ആ സമയത്ത് ആദാം തെറ്റ് ചെയ്തു, ദൈവത്തിന് വകയെ അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്ന് പോകാൻ തുടങ്ങി. ഞാൻ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാപം വീഴുമ്പോഴാണ്, അല്ലെങ്കിൽ പാപത്തിൽ നമ്മൾ മുഴങ്ങുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ മാറി മാറിപ്പോകുന്നത്.
നിങ്ങളെപ്പോഴേലും പാപം ചെയ്തതിൻ്റെ കാരണത്താൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആരെങ്കിലും, അയ്യോ ഞാൻ തലേദിവസം തെറ്റ് ചെയ്യൂ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നില്ല, ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ പിശാച് കൊണ്ടുവന്നിടുന്ന ഒരു സംഭവം എന്തുവാ, ബൈബിൾ വായിക്കണ്ട, ധ്യാനിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, നിനക്കതിന് യോഗ്യനല്ല, കണ്ടോ സി. അപ്പോൾ ഒന്നാമത് നമ്മളെ പാപത്തിൽ വീഴ്ത്തും, അതുകൂടാതെ ഇനി ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കൂടെ ഈ പിശാചിനെ മാറ്റും, കണ്ടോ. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നും മാറ്റി വെക്കുന്നില്ല. നമ്മൾ സ്കൂളിൽ പോകുന്ന കാര്യം ആരെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തലേദിവസം ഞാൻ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോകത്തിലുള്ള ബാക്കി എല്ലാ കാര്യവും, അപ്പോൾ ഈ പാപമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് നമുക്കെപ്പോഴും ദൈവത്തിൽ നിന്ന് അകല ഉണ്ടാകുന്നത്. ആദാം അതാ സംഭവിച്ചേ, ഒരു ഡിസൊബീഡിയൻസ്, അനുസരണക്കേട് കാണിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് തെറ്റാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എന്തുവാ, ദൈവത്തിൽ നിന്ന് മാറി വിളിക്കുക. അപ്പോഴാണ് ദൈവം വിളിക്കുന്നത്, ആദാമേ നീ എവിടെ, നീ എവിടെ? അപ്പോൾ ആദാം പറഞ്ഞു, ഞാൻ നീ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞെ, നിങ്ങളിനി എത്ര ദൈവത്തിൽ നിന്ന് മാറി ഒളിച്ചു നിൽക്കാൻ തുടങ്ങിയാലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു മുറിക്കകത്ത് വാതിൽ അടച്ചിട്ട് ഇനോ ആരും കാണണ്ട, ദൈവത്തിന് ഞാൻ പോകുന്നില്ല, പ്രാർത്ഥന വേണ്ട, ബൈബിൾ വായന വേണ്ട, ചർച്ച ഞാൻ പോകുന്നില്ല, നിങ്ങൾ എത്ര തീരുമാനമെടുത്താലും ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. നിയമക്കളെ, നമ്മൾ എത്രയോ ആരാധനകൾ മുടങ്ങിയിട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാതെ ഒറ്റ കാരണം എന്തോ അനുസരണക്കേട് കാണിച്ചു, എന്തോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരക്കാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു. അതിന് ഫലമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ദൈവം എന്നെ കാണുന്നില്ലെന്നാണ്. അല്ല, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. എവിടെ നിങ്ങൾ പോയാലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. കുഞ്ഞെ, നിങ്ങൾ ഒളിച്ചോടി പോകണ്ട, ദൈവം ചോദിക്കുക, ആദാമേ നീ എവിടെ? നിങ്ങളുടെ പേര് വെച്ചുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ, നിൻ്റെ പേര് വെച്ച് പറ, ഇന്ന ആളുടെ പേര്, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ദൈവം ചോദിക്കുക, നിങ്ങൾ എവിടാ? നിങ്ങളങ്ങ് ഒളിച്ചിരിക്കുന്ന ആളല്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു പോസ്റ്റർ ഞാൻ ഇങ്ങനെ കണ്ടു, അതിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, ആത്മഹത്യ ചെയ്യൽ, യേശുവിന് നിന്നെ വേണം. എത്ര ടച്ചിങ് വേർഡ്സ് ആയിരുന്നു. പല ആൾക്കാർ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ നിരാശയിലേക്കും നീങ്ങുന്നതിൻ്റെ കാരണം എന്തോ, അവർ വിചാരിക്കുന്ന എല്ലാം പോയി, എല്ലാം തകർന്നു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. പക്ഷെ യേശു വിളിക്കുക, ആദാമേ നീ എവിടെ, മോനെ നീ എവിടാ, മോളെ നീ എവിടാ? നീ എത്ര പോയി ഒളിച്ചിരുന്നാലും ദൈവത്തിന് നിന്നെ വേണം, ദൈവത്തിന് നിന്നെ വേണം, ദൈവത്തിന് നിന്റെ ജീവിതം വേണം, ദൈവത്തിന് ആ ജീവിതം ഒന്ന് ഭംഗിയാക്കി മാറ്റണം. ബാക്കി ആൾക്കാരെല്ലാം ഒരു വാർത്തയായിട്ടൊന്ന് പറയും. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഈ അയലോക്കാരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമേ മമ്മി ബന്ധുക്കാർ വരുമ്പോഴേ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ദൈവദാസനോ ആരെങ്കിലും കയറി വരുമ്പോൾ ആദ്യമേ ഈ ദൈവദാസനോട് മമ്മി അങ്ങ് വിളംബരം ചെയ്യും നമ്മൾ ചെയ്ത തെറ്റ്. പാസ്റ്ററെ അല്ലെങ്കിൽ ദേവദാസനെ, ഇതാണ്ട് എൻ്റെ മോൻ തന്നെ ഇങ്ങനെയൊക്കെ കേട്ടോ, ഇങ്ങനെയൊക്കെയാ. അപ്പോൾ നമ്മളെന്താ ചെയ്യും? ഇത്രയും നാൾ വലിയ കയറിയിട്ട് പാസ്റ്ററിൻ്റെ മുന്നിൽ വലിയ ഗമയോടൊക്കെ ഇരുന്ന, അവസാനം എന്തുവാ, പാസ്റ്ററിൻ്റെ മുന്നിലുള്ള വിലയും പോയി. ബന്ധുക്കാർ വരുമ്പോൾ അവരോട് ഇവർ ന്യൂസ് അങ്ങ് പറയാം. ഈ മാതാ ഇവർ വിചാരിക്കുന്നത്, പപ്പയും മമ്മയും വിചാരിക്കുന്നത്, പത്ത് പേർ മുമ്പാകെ നമ്മുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് നന്നാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചല്ലേ, നമ്മൾ അത്രയും നേരം പപ്പയുടെ മമ്മയുടെ മുമ്പാകെ ഉള്ളായിരുന്നു തെറ്റുകാരൻ, പക്ഷേ ഇപ്പോൾ നാട്ടുകാർ മുന്നിൽ നമ്മൾ തെറ്റായി. എന്തു ചെയ്തു? നമ്മളങ്ങ് അടിച്ച് നശിപ്പിക്കും, നമ്മളങ്ങ് വീശി നടക്കും. നമ്മൾ പിന്നെ അവർക്ക് ഇനി എന്തിനാ ഈ ദൈവം ഒക്കെ, കാര്യം ഓൾറെഡി പത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഒളിച്ചോടി പോവുക. എപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മാസ്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആർക്കും മാസ്ക് ഇടണ്ട, പക്ഷെ ഒരു മീറ്റിംഗിന് വന്നിരിക്കുമ്പോൾ ഉടനെ മാസ്ക് വേണം. കാരണം എന്തോ ഒരു മറവ്, എന്തോ ഒളിച്ചിരിക്കാനായിട്ട്, ദൈവത്തിൽ നിന്ന് മാറി ഞാൻ തെറ്റുകാരനാണ് എനിക്ക് പറ്റത്തില്ല, മാറി മാറി പോവുക. പക്ഷെ ദൈവം പിന്നെയും വിളിക്കുക, മോനെ നീ എവിടാ, ആദാമേ നീ എവിടാ? കുഞ്ഞെ, എവിടെ നിങ്ങൾ എത്ര ഒളിച്ചോടി പോയാലും ഏക ആശ്വാസം, ഏക സമാധാനം കിട്ടാൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിയില്ല. ഞങ്ങൾ പല ആൾക്കാരെ കൗൺസിലിങ്ങൊക്കെ ചെയ്യും, പല ആൾക്കാർ കൗൺസിലിംഗ് വരും, പക്ഷേ എത്ര കൗൺസിലിംഗിന് വന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ജയിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ അതൊന്നും ശരിയാവത്തില്ല. അതൊക്കെ വേണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫിയർ ഓഫ് ഗോഡാണ്, ദൈവമായിട്ടുള്ള ഭയം, ദൈവത്തോടുള്ള സ്നേഹം, അതില്ലാതെ. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പോയി വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തോ കൗൺസിലിംഗ് ടിപ്സ്, ആരും നമ്മളെ കാണുന്നില്ല. പക്ഷെ ഓർത്തോളം ദൈവം അന്വേഷിക്കുക,
അപ്പോൾ നമ്മൾക്ക് പണ്ടൊട്ട് ഈ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തോ, എന്തെങ്കിലും ചെറുത് ചെറിയ കുഞ്ഞിലുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഉടനെ പപ്പയും മമ്മയും പറയുന്നത് യേശുവപ്പച്ചന് അടിക്കും കേട്ടോ, യേശുവപ്പച്ചൻ അടിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്തോ, എപ്പോഴേലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ യേശു അപ്പച്ചൻ എന്നുള്ള മനസ്സിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ നീണ്ട താടി ഒരു കമ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, നമ്മൾ ചെയ്യുമ്പോൾ തെറ്റ് ടക്കുന്ന് അടിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവർ, അല്ലെങ്കിൽ സ്വർഗത്തുനിന്ന് വലിയൊരു കണ്ണ് നമ്മളിങ്ങനെ നോക്കുക എപ്പോൾ തെറ്റ് ചെയ്ത് എപ്പോൾ തെറ്റ്. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടിയത് ഇതാ. പക്ഷേ ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് കിട്ടിയത് തെറ്റാ. ബൈബിൾ പറയുന്ന ആദാമേ നീ എവിടാ, നീ അന്വേഷിച്ച് വരുന്ന ഒരു ദൈവം. ഒളിച്ചോടി പോകാനായിട്ട് പോയ, പാപത്തിൽ വീണ് തെറ്റ് ചെയ്തു, അനുസരണക്കേട് ചെയ്തു, ഒളിച്ചോടി പോകാൻ നോക്കിയപ്പോൾ ആ ദൈവം അന്വേഷിക്കുന്ന ഒരു ദൈവം. കുഞ്ഞേ, നിൻ്റെ തെറ്റ് ദൈവത്തോട് തുറന്നു പറ, നിൻ്റെ അനുസരണക്കേട് എന്തോ സംഭവിച്ച ദൈവത്തോട് പറ, നിൻ്റെ നാണം കേടും നിൻ്റെ ലജ്ജ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. ബാക്കി എത്ര പേരോട് പറഞ്ഞു ഇതിങ്ങനെ ന്യൂസായിട്ടിങ്ങനെ എല്ലാവരും പറയും, വേറെ ആരോടും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ വാർത്ത പറയും, വേറെ 10 പേരോട് പറയും, വേറെ ആരോടും പറയില്ല. മനുഷ്യൻ എങ്ങനെയാലും ഈ വാർത്ത സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, വാർത്ത എല്ലാവർക്കും ആദ്യം ആരാ അറിയിച്ചേ, ഇതാ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിനോട് തുറന്ന് പറ, നിങ്ങളുടെ പാളിച്ച എവിടെ പറ്റിയത് അത് കർത്താവിനോട് തുറന്ന് പറ. ഏക ആശ്വാസം. അപ്പോൾ ഇവിടെ ആദാം പറയാണ്, ഇന്ന് ആദാം ദൈവത്തോട് തിരിച്ച് പറയാണ്, ഐ ഹേർഡ് യുവർ വോയിസ് ഇൻ ദി ഗാർഡൻ ആൻഡ് ഐ വാസ് അഫ്രെയ്ഡ് ബിക്കോസ് ഐ വാസ് നേക്കഡ് ആൻഡ് ഐ ഹിഡ് മൈസെൽഫ്. ആദാം പറയാണ്, ഞാൻ നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് പേടി വന്നു, എന്നിട്ട് ഞാൻ നഗ്നനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെത്തന്നെ ഒളിച്ചിരിക്കാൻ നോക്കി. അപ്പോൾ ഉടനെ ദൈവം ചോദിക്കും, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു നിന്നോട്, നീ നഗ്നനാണ് ആര് പറഞ്ഞു നിന്നോട്. അപ്പോൾ ആദാമിന് ഇത്രയും നാൾ കിട്ടാത്ത ഒരു അറിവ് ഇതാണ്ട്, ഇത്രയും നാൾ നഗ്നനാണെന്ന് അറിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മറവ് മാറിപ്പോയതുപോലെ നഗ്നനാന്ന് തോന്നുന്നു. ദൈവം ചോദിക്കും, നീ നഗ്നനാണ് ആരെന്ന് എന്നോട് പറഞ്ഞേ. അപ്പോൾ ഇവന് ഭയമുണ്ടായി, തീർച്ചയായിട്ടും നല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭയം ഉണ്ടാവണം, ഗുഡ്. പക്ഷെ പേടിയല്ല, ബൈബിളിൽ എല്ലായിടത്തും ഫിയർ ഗോഡ്, ഡോണ്ട് ബി അഫ്രൈഡ് എന്ന്, ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടണം, പക്ഷെ ദൈവത്തെ പേടിക്കാൻ പാടില്ല. പല ആൾക്കാരും ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും എല്ലാം പേടിയും കൊണ്ടാണ് വരുന്നു, ദൈവം എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് വിചാരിച്ചു, അങ്ങനെയല്ല, അത് പേടിയാണ്. ഭയം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോട്, ഹീ ഈസ് ഗോഡ്, അവൻ ദൈവമാണെന്നുള്ള അതാ ഭയം. പക്ഷെ പേടിക്കണ്ട, ദൈവത്തെ എന്തിനാണ് പേടിക്കുന്നത്, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ അന്വേഷിച്ച് വരുന്ന, നീ എവിടാന്ന് അന്വേഷിച്ച് വരുന്ന ദൈവം. അപ്പോൾ ഇവിടെ ആദാം പറയുന്നത് ഭയമല്ല, പേടി. ഐ എം അഫ്രെയ്ഡ്, ഐ വാസ് നേക്കഡ്, അതുകൊണ്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ മറഞ്ഞിരിക്കാൻ നോക്കി, ഒളിച്ചിരിക്കാൻ നോക്കി. കുഞ്ഞെ, തെറ്റ് ചെയ്യുമ്പോൾ ഇതാ സംഭവിക്കുന്നത് നമ്മുടെ ലൈഫിൽ. എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇനോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ഒളിച്ചിരിക്കാൻ തോന്നും, എവിടെയെല്ലാം മറഞ്ഞിരിക്കാൻ തോന്നും. പക്ഷേ യേശു ദൈവം ചോദിക്കുക, നിന്നോട് ആരായത് പറഞ്ഞു, ഹു ടോൾഡ് യു ദറ്റ് യു ആർ നേക്കഡ്, ഹാവ് യു ഈറ്റൻ, നീ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ. ദൈവം പിന്നെ ആ പ്രശ്നത്തിലേക്ക് വരുന്നത്, ആ തെറ്റ് നീ ഏറ്റു പറ. അപ്പോൾ ഇതുപോലെ ഈ ചോദ്യം, ആദാമേ നീ എവിടെ എന്നുള്ള ഈ ചോദ്യം പോലെ തന്നെ വേറൊരു ചോദ്യം കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നൊരു ചോദ്യമാണ്, അവിടെ നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കണ്ടു, രണ്ടാമത്തെ ചോദ്യം എഴുതിക്കും, മത്തായിയുടെ സുവിശേഷം 27:46 വാക്യം. അവിടെ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുവാ, മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആദാം അതിനുള്ള മറുപടി, എനിക്ക് പേടിയുണ്ട്, ഞാൻ മറന്നിരിക്കുക, ഐ എം ഹൈഡിങ് ബിക്കോസ് ഐ എം നേക്കഡ്. പക്ഷേ ഈ ചോദ്യത്തിന് സ്വർഗത്തു നിന്ന് ഒരു ശബ്ദമില്ല, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ കൈവിട്ടെന്ന് യേശു അത്രയ്ക്ക് വേദന സഹിക്കുക, മനുഷ്യൻ്റെ സൈഡിൽ നിന്ന്, ആ മനുഷ്യൻ്റെ ഇനോ ആ സൈഡിൽ നിന്നുള്ള ചോദ്യം അത്രയ്ക്ക് വേദന സഹിച്ച്, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ചോദ്യത്തിന് സ്വർഗം നിശബ്ദമായിരുന്നു, ഒറ്റ ശബ്ദമില്ലായിരുന്നു. ഞാൻ ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഈ ചരിത്രകാർ പറയുന്നത് ഈ ക്രൂശിച്ച സമയത്ത്, അപ്പോൾ നമ്മൾ ഈ പല യേശുവിൻ്റെ ഇനോ മൂവീസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ
നമുക്ക് കാണാം യേശുവിൻ്റെ ആ നഗ്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്ന ചെറിയൊരു തുണി. പക്ഷേ ഞാനിങ്ങനെ കുറേ ബുക്ക്സ് വായിച്ചപ്പോൾ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഈ ക്രൂശിക്കപ്പെടുന്ന ആളിനെ നേക്കിഡായിട്ടാണ് ക്രൂശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒറ്റ കവറിങ് പോലും ഇല്ല. ദാറ്റ് മീൻസ് ശരീര പീഡനം മാത്രമല്ല, ഉപദ്രവം മാത്രമല്ല, മാനസിക ഉപദ്രവം കൂടെ, മാനസിക പീഡനം കൂടെ. ദാറ്റ് മീൻസ് എല്ലാവരുടെയും മുന്നിലും നാണം കെടുത്തി. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നേരത്തെ പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരത്തിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എഴുതിക്കുന്നത്. ശപിക്കപ്പെട്ടവൻ, ദാറ്റ് മീൻസ് കേഴ്സ്. ദാറ്റ് മീൻസ് എല്ലാ രീതിയിലും ശാരീരികമായിട്ട് ഉപദ്രവം, അതുമാത്രമല്ല ഇതിനെ മാനസികമായിട്ട് തകർക്കും. കാര്യം ഇത്രയും ആൾക്കാർ മുൻപാകെ ഇത്രയും നാൾ യേശു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത ആള് ഇപ്പോൾ ദാണ്ട് ക്രൂശിൽ കിടക്കുന്നു നഗ്നനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ആദാം പാപം ചെയ്തപ്പോൾ നഗ്നനാണെന്ന് അവന് ബോധ്യമായപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ യേശുവിലേക്ക് വന്നപ്പോൾ യേശു നഗ്നനായിത്തീരുന്നു നമുക്ക് വേണ്ടി. എന്താ നമ്മുടെ നാണം കീഴിനെ മറയ്ക്കാൻ. ബൈബിൾ എഴുതിയിട്ടുണ്ട് ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് യേശു നമുക്കുണ്ടായ ആ നഗ്നത, നമുക്കുണ്ടായ ആ നാണം കേട് മാറ്റാൻ വേണ്ടി ക്രൂശിൽ നഗ്നനായി ക്രൂശിക്കപ്പെട്ടു. ആ സമയത്ത് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടുതന്നത്, ആദാമേ നീ എവിടെ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ വേറൊരു സൈഡാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. സ്വർഗം ക്വയറ്റായിരുന്നു. എന്താ, എന്താണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായ ഇല്ലാത്തത്? യേശു സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ ഇതെൻ്റെ പ്രിയപുത്രൻ. ബാക്കിയെല്ലാം യേശു ഓരോരോ പ്രവൃത്തികൾ ചെയ്തപ്പോൾ എല്ലാ സ്വർഗത്തിന് ശബ്ദം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ സ്വർഗം മൗനമായിരുന്നു. എൻ്റെ കാരണം എന്തോ, കാരണം നിങ്ങളെ എൻ്റെയും നഗ്നത മറയ്ക്കാൻ വേണ്ടി. ഇത്രയും നാൾ നമ്മൾ അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ നമുക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം തീർത്തത് ആ ക്രൂശിലാണ്. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിലുള്ള അനുസരണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എവിടെ ഇരുന്നാലും യേശു നിന്നെ കാണുന്നു. പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആ യേശുവിനോടും തുറന്ന് സംസാരിക്കുക. യേശുവിനോട് പറ മറ്റു ആൾക്കാർക്കാൾ എല്ലാവരേക്കാൾ നിങ്ങളുടെ ആ മുറിക്കകത്ത് കയറി പല സമയത്ത് നിങ്ങളുടെ മുറി അടച്ചിരുന്ന് നിങ്ങൾ ചിലപ്പോൾ പാപം ചെയ്യാൻ വേണ്ടിയായിരിക്കും നിങ്ങളുടെ മുറി അടച്ചിട്ടത്. പക്ഷേ ഇനി അതിനല്ല, ബൈബിൾ പറയുന്നു യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആ മുറി അടച്ചിടാൻ പറഞ്ഞു. ആ മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ട് ആ മുട്ടുമേൽ വീണ് കർത്താവിനോടൊന്ന് തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ മുറിവ്, നിങ്ങളുടെ ആ നിരാശ, നിന്റെ ആ നഗ്നത, നിങ്ങളുടെ ജീവിതം ഉണ്ടായ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാരണത്താൽ ഉണ്ടായ പ്രശ്നങ്ങൾ. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിക്കുമായിരുന്നു, മൈ തോട്ട്സ് ആൻഡ് വിഷൻസ് മേക്ക് മീ എ സ്ലേവ് ബട്ട് ഗോഡ്സ് തോട്ട്സ് ഫോർ മീ മേക്സ് മീ എ കോൺക്രർ. എൻ്റെ ചിന്തകളും എൻ്റെ ആശകളൊക്കെ ചിലപ്പോൾ എന്നെ ഒരു അടിമയാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ യേശുവിൻ്റെ ചിന്തകളും യേശുവിൻ്റെ ആശകളും അതെല്ലാം എന്നെ ഒരു ജയാളിയാക്കി മാറ്റും. ദൈവമക്കളെ, നമുക്കുണ്ടായ പരാജയങ്ങൾ, നമുക്കുണ്ടായ നാണം കേടുകൊണ്ട് നീ തലകുനിച്ച് നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനല്ല, ആദാമേ നീ എവിടെ എന്നുള്ള ചോദ്യം ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുന്നു, ഇന്ന് ദൈവം നിങ്ങളെ ചോദിക്കുന്നു. ഒന്ന് കണ്ണുകളടയ്ക്കാവോ, ഒന്ന് പ്രാർത്ഥിക്കാവോ. ദൈവത്തിൻ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, യേശുവേ, ഹൃദയം തുറന്നൊന്ന് പറഞ്ഞു കർത്താവിനോട്, നിങ്ങളുടെ രഹസ്യങ്ങളും ഭാരങ്ങളെല്ലാം കർത്താവിനോടൊന്ന് തുറന്ന് പറയാൻ തയ്യാറായി. യേശുവേ സ്തോത്രം. എന്നോടൊപ്പം ഈ പ്രാർത്ഥന പറഞ്ഞു, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ യേശുവേ ഞാൻ നിൻ്റെ സന്നിധിയിലാ കടന്നു വരുന്നു. അങ്ങനെ വിളിക്കുന്ന ആ വിളി, നീ എവിടെ എന്നുള്ള വിളി ഇന്ന് നിങ്ങളുടെ മുറികൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതിനൊന്ന് റെസ്പോണ്ട് ചെയ്തേ. നമ്മുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി യേശു നഗ്നനായി മാറി, നമ്മുടെ മുറിവ് മാറ്റാൻ വേണ്ടി അവൻ മുറിവേറ്റു. എൻ്റെ ദൈവം എന്നുള്ള വിളിക്ക് സ്വർഗം മൗനമായിരുന്നത് നമുക്ക് വേണ്ടിയായിരുന്നു. എന്നെ പേർ ചൊല്ലി വിളിച്ചോനെ, എന്നെ ഉള്ളം കയ്യിൽ കാത്തോനേ.
enne pududaki thirthone enne karam pidichu nadathiyone ellarum kaivi taneerathum enne cherthu pidichu ഹൃദയം നുറുങ്ങിയ നേരത്തും സ്നേഹത്താൽ എന്നെ അണച്ചു യേശുവേ അങ്ങേ പിരിയുവാനെനിക്കാകില്ല ഒരു യേശു മാത്രം മതി എൻ ജീവിതത്തിൽ യേശു മാത്രം മതി എനിക്കും ചേർന്ന് പറഞ്ഞ യേശു മാത്രം മതി എൻ ജീവിതത്തിൽ യേശു മാത്രം മതി എനിക്കും പുലർത്തി ലജ്ജിതനായി മുഖം താഴ്ന്നപ്പോഴും എൻ തലയെ ഉയർത്തി യേശുവേ ചേർന്ന് യേശുവേ യേശുവേ
Christu enna